ആദ്യം ദാ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ അച്ച് കുറച്ച് നേരം ഇങ്ങനെ ചൂടാക്കാൻ വെക്കണം. ശരിക്കും അച്ചപ്പത്തിൻ്റെ അച്ഛൻ എന്ന് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് കേട്ടോ, എൻ്റെ റൗണ്ട് ടൈപ്പ് അല്ല. അച്ചപ്പം ഈ ആകൃതിയിൽ അച്ചപ്പത്തിൻ്റെ റൗണ്ടാണ്, അപ്പോൾ ആകൃതി കിട്ടും. ഇത് ഈ ആകൃതി ആയതുകൊണ്ട് ഈ ആകൃതിയിൽ കിട്ടും. കൂട്ടെല്ലാം സെയിം ആണ്. ഇപ്പം മാവിൽ ഇങ്ങനെ എടുക്കുക, മുക്ക ഫുള്ളായിട്ടും മുങ്ങരുത്. ഫുള്ളായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിട്ട് കിട്ടൂല. പിന്നെ ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മുക്കിയെടുക്കുക. നന്നായിട്ട് വിട്ടും പോരുന്നുണ്ട്, കുഴപ്പമില്ല. പുതിയ അച്ചായതുകൊണ്ട് കഞ്ഞി വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാണ്. അപ്പോൾ വിട്ടുപോരാത്ത പ്രശ്നമൊന്നുമില്ല. അതായത് ബ്രൗൺ കളറാകുമ്പോൾ അങ്ങനെ തിരിച്ച് തുറക്കുക. ക്രിസ്പി ആയിട്ടുണ്ടോ നോക്കാം. ഒരു പാലം കഴിയുമ്പോഴും മുറിപ്പോ ആകൃതിയായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഈ ആകൃതിയിൽ അച്ഛാൻ എന്തെങ്കിലും ഉള്ളത് അതുകൊണ്ട് പിന്നെ ഈ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അച്ഛന വെളിച്ചെണ്ണയിൽ എടുത്തൊഴിയുമ്പോൾ അതിനെ വെച്ചിട്ട് വേണം പൊടിയിൽ കൊടുക്കാൻ. ഇനി ഈ പൊടിയിലേക്ക് മുക്കാം. ഫുള്ളും മുക്കരുത്, പകുതി ഭാഗം വരെ, മുക്കാ ഭാഗം മുങ്ങാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇട്ട് പോകുന്നതിനാണെങ്കിലൊന്ന് തട്ടിക്കൊടുത്തത്, പക്ഷേ ഇട്ട് പോരുന്നുണ്ട്. അതിനെ പൊക്കം തന്നെ ഇട്ട് വരുന്നുണ്ട്, പ്രശ്നമില്ല. അച്ചപ്പത്തിൻ്റെ ആകൃതി ആണ്, റൗണ്ടാണെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് കിട്ടും. ഇത് എൻ്റെയിലുള്ളത് ഈ ആകൃതിയിലുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഒരു ബ്രൗൺ കളറിലാകുമ്പോൾ അത് കോരിയെടുക്കാം. അതുപോലെ എല്ലാവരും ചുട്ടെടുക്കാം. അപ്പോൾ അച്ചപ്പ റെഡി ആയിട്ടുണ്ട്. ഈ ആകൃതി ആയതുകൊണ്ട് ഈ തരത്തിലാണ് എനിക്ക് കിട്ടിയത്. അച്ചപ്പത്തിൻ്റെ റൗണ്ടാണെങ്കിൽ ആ രീതിയിൽ കിട്ടും. സെയിം അച്ചപ്പം മോഡല്, അച്ചപ്പത്തിൻ്റെ തന്നെ എല്ലാ കൂട്ടും, അച്ച് വേറൊരു മോഡലിലാണ്. അച്ച് അച്ചപ്പം തന്നെ പറഞ്ഞ് വാങ്ങിച്ചാണ്, റൗണ്ട് ടൈപ്പല്ല. ഈ രീതിയിൽ പിള്ളേർക്ക് കുറിക്കാനായിട്ട് ഒരു സ്നാക്ക് പോലെ എടുത്തതാണ്. നല്ല നന്നായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും ബൈ.